ഹായ് ഫ്രണ്ട്സ്, ലോക്കൽ ബീറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കെങ്ങനെ വളരെ എളുപ്പത്തിൽ പോപ്പ് സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ഹുക്കാണ്. അപ്പോൾ പോപ്പിൻ്റെ ഹുക്കെന്ന് പറയുന്നത് ഇതാണ്, കാർപ്പിൻ്റെ ഹുക്കാണിത്. അപ്പോൾ മേടിക്കുമ്പോൾ കാർബൺ ഹുക്ക് തന്നെ നോക്കി മേടിക്കുക. ഇതാണ് കാർബൺ ഹുക്ക്. പിന്നെ മെയിനായിട്ട് വേണ്ട സാധനം ഇതിൻ്റെ റിങ്ങാണ്. ഇതാണ് പോപ്പിൻ്റെ റിങ്ങ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. പിന്നെ വേണ്ടത് പോപ്പ് ബോൾ. ഇതാണ് പോപ്പ് ബോൾ. ഇത് ചെരുപ്പ് കൊണ്ടുണ്ടാക്കിയതല്ല, അല്ലാതൊരു സ്മൂത്തായിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. അപ്പോൾ ചെരുപ്പല്ല, പ്രത്യേകം നോക്കണം. ചെരുപ്പും കൊണ്ട് വെട്ടിയ സാധനങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മേടിക്കാതിരിക്കുക. ചുമ്മാ നമുക്കത് എന്നാ പറയണത്, ഒരു നല്ലൊരു സാധനമല്ല. അപ്പോൾ മേടിക്കുമ്പോൾ നല്ല സാധനം നോക്കി മേടിക്കുക. അപ്പോൾ ചെരുപ്പും കൊണ്ട് ആർക്കും വേണമെങ്കിൽ വെട്ടി ഉണ്ടാക്കാം, പക്ഷേ അതത്ര റിസൾട്ട് ഇല്ല. നമുക്ക് മേടിക്കുമ്പോൾ ഈ സാധനം തന്നെ നോക്കി മേടിക്കുക. പിന്നെ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വയറിങ്ങിൻ്റെ സ്ലീവാണ്. ഇത് 0.5 സ്ലീവ്. പിന്നെ ലെഡ്, സോൾഡർ ചെയ്യണ ലെഡ്. പിന്നെ വേണ്ടത് ഒരു സൂചിയാണ്, നമ്മുടെ ഈ നൂലൊക്കെ കുറക്കണ സൂചിയാണ്, ലോക്ക് സൂചി. ഇതിപ്പോൾ ചൂണ്ടക്കട, മിക്ക ചൂണ്ടക്കടയിൽ തന്നെയുണ്ട്. പിന്നെ നൂല് മേടിക്കുന്ന കടയിലൊക്കെ ഈ സാധനം ഉണ്ട്. കോർത്ത് വലിക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ്. പിന്നെ വേണ്ടതൊരു തയ്ക്കണൊരു സൂചി. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ഒരു മെഷീൻ്റെ സൂചിയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനം. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ബ്രൈഡിൻ്റെ കാര്യം പറഞ്ഞില്ല, ബ്രൈഡാണ് മെയിനായിട്ട് വേണ്ട സാധനം. പിന്നെ അതുപോലെ തന്നെ ബ്രൈഡ് ഒരു 50-65 LB മിനിമം, ഒരു 8X ബ്രൈഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ നമുക്ക് ഒരു ബ്രൈഡ് ഇതെടുക്കുക. അത് ഒരു ശേഷം ഒരു കുടുക്ക്, സാധാ ഒരു കുടുക്ക് ഇതിനകത്ത് കിട്ടുക. അത് അതിനുശേഷം ഒരു പോപ്പ് ബോൾ എടുക്കുക. ഒരു ചെറുതോർണം, ഒരു സ്റ്റോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ്. അതിനൊന്ന് നാലായിട്ടൊന്ന് കണ്ടിക്കുക. ചെറിയ ചെറിയ പീസ്, നാലോ എത്ര പീസായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 5 പീസായിട്ടാണ് കണ്ടിക്കുന്നത്. 5 പീസായിട്ട് കണ്ടിക്കുക. അതിനുശേഷം പോപ്പ് ബോൾ എടുക്കുക. ഹോൾ ഉണ്ടാവുക ഏകദേശം നല്ല സാധനങ്ങൾക്ക്. ഈ ഹോളിനകത്തേക്ക് കയറ്റിയെടുക്കുക. അതിനുശേഷം ഈ കുടുക്കിട്ട തുമ്പ്, കുടുക്കിട്ട തുമ്പ് പയ്യെ അതിനകത്തേക്ക് കയറ്റി വെച്ച് ലോക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിലേക്ക് വലിച്ചെടുക്കുക. ഈ കെട്ടിതിനകത്ത് വരാൻ പാകത്തിന് വലിച്ചെടുക്കുക. ഓക്കെ, കെട്ട് ആ പോപ്പിനെ അകത്ത് വരാൻ പാകത്തിന്. അതിനുശേഷം ഇത് ഈ ഒരു ഇത് വെച്ച് പയ്യെ ലോക്ക് ചെയ്യുക. ആ കെട്ട് അവിടെ നിന്ന് നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ആ ലോക്ക് അതിനകത്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക പരമാവധി. ഓക്കെ, ഓക്കെ. ഏകദേശം ഒരു ആപ്പിളിൻ്റെ ഒരു ചെറിയൊരു എന്ത് പഴമാണെങ്കിലും അതിനകത്തൊരു ഞെട്ടുണ്ടാവില്ല, ആരും ഞെട്ട് കണക്ക് ഇരിക്കുക. ഏകദേശം നല്ലവണ്ണം ടൈറ്റ് ചെയ്യുക. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ റിങ്ങാണ് വേണ്ടത്, പോപ്പിൻ്റെ റിങ്ങ്. ആ റിങ്ങിനകത്തേക്ക് കയറ്റി ഇടുക. അതുപോലെ തന്നെ വിളിച്ചിരിക്കുക. എന്നിട്ട് തുമ്പത്ത് ഇട്ടിട്ട് ഒന്ന് കെട്ടിയെടുക്കുക. പരമാവധി ചേർത്ത് അങ്ങോട്ട് കെട്ടി എടുക്കുക. ഓക്കെ, എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു.
തുമ്പത്തേങ്ങ വഴറ്റിയിടുക. അടുത്തായി വേണ്ടത് നമ്മുടെ കുളത്ത് അതിനകത്തേക്കൂടെ പയ്യെ അങ്ങോട്ട് കയറ്റുക. ഓക്കെ, നമുക്ക് ഈ പോപ്പിൻ്റെ ഇത് വന്ന് കിടക്കേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ഈ റൗണ്ട് കൊണ്ടോ ഈ ഒരു റൗണ്ടിൻ്റെ സെൻറ്റർ ഇവിടെ ആയിട്ട് വേണം വന്ന് കിടക്കാനായിട്ട് ഈ പോപ്പിൻ്റെ. അപ്പോൾ ആ ഒരു അളവെടുക്കുക, ഇങ്ങനെ വെച്ചിട്ട് അളവെടുക്കുക. ഓക്കെ, അളവെടുത്ത ശേഷം ഇങ്ങനെ വെട്ടിക്കുക. ഇത്തുമ്പോൾ ഈ മേളിലേക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കുക. നമ്മുടെ സ്പൈഡറിൻ്റെ അതേ കെട്ട് തന്നെ, ആ കെട്ടിനൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഒന്നുകൂടെ നോക്കുക, ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം ഒന്ന് ചുറ്റിട്ട് മുകളിലേക്ക് വലിക്കുക. ഓക്കെ, ഓക്കെ, കെട്ടോക്കെ ആയില്ല, എല്ലാവർക്കും കെട്ടോക്കെ ആയി. ഈ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു 15 സെൻറ്റിമീറ്ററാണ് നമുക്കിത് ഇത് വേണ്ടത്. അതായത് ഈ ഇതിൻ്റെ നീളം 15 സെൻറ്റിമീറ്റർ, 15 അല്ലെങ്കിൽ 16 സെൻറ്റിമീറ്റർ എടുക്കാം. അതായത് ഈ ഹുക്കിൻ്റെ ഇവിടുന്ന് 15 സെൻറ്റിമീറ്റർ, അപ്പോൾ ഒരു 17 സെൻറ്റിമീറ്റർ പിടിക്കുക. ഓക്കെ, 17 സെൻറ്റിമീറ്റർ പിടിച്ചിട്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീവാണ്. സ്ലീവ് ഒരു 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 സെൻറ്റിമീറ്ററിന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കോർത്തിട്ട് ഈ ഒരു വയർ വള്ളി അല്ല വള്ളി മുട്ട ബ്രൈഡ് ഇതിനകത്തേക്ക് വയ്യ കോർത്തെടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഈ നമ്മുടെ ഈ ഒരു കെട്ട് ഇതിനകത്ത് കൊണ്ട് പൊട്ടിപ്പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഇതൊരു കല്ലിൽ കൊണ്ട് പൊട്ടരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം പയ്യെ ഇതൊന്ന് ചൂടാക്കി ഒന്ന് ഉരുക്കുക. ഈ കെട്ട ഒരു കാരണവശാലും അഴിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലീവ് ഇട്ട് ടൈറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വേണ്ടതെന്ന് പറയുന്നത് നമുക്കിതിന് ഒരു 16 സെൻറ്റിമീറ്ററാണ് നമുക്ക് മിനിമം ഈ ഒരു ഇത് വേണ്ടത്. 16 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തിട്ട് ഒരു 2 സെൻറ്റിമീറ്ററും കൂട്ടിയിട്ട് മടക്കുക. ഈ ഒരു തുമ്പ് 2 സെൻറ്റിമീറ്ററും കൂട്ടി കയ്യൊന്ന് മടക്കുക. മടക്കിയിട്ടുള്ള കെട്ടതേ ചുമ്മാ നമ്മൾ സാധാ കെട്ട് കിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു 1 2 2 പ്രാവശ്യം എടുത്തിട്ട് കോർത്ത് വലിക്കുക. നമ്മൾ ഈ സെൻറ്റർ ഇതിനകത്ത് നിന്ന് വിടരുത്. ഓക്കെ, 2 പ്രാവശ്യം വലിച്ചിട്ട് പയ്യൊന്നിട്ടായി കെട്ടൊന്നും
ടൈറ്റ് ചെയ്യുക. ഇത്രയും ഭാഗം ഓക്കെ ആയി. ഇനി ഒരു കുഞ്ഞു കഷ്ണം സ്ലീവും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. സ്ലീവ് എടുക്കുക, ഈ കെട്ടിനകത്ത് കൂടെ കയറ്റുക. കെട്ടിൻ്റെ അവിടെ മാത്രം ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിങ്ങനെ വയ്യൊന്ന് തിരുമ്മി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. വെയ്റ്റിന് നമുക്ക് ലെഡ് എടുക്കണം. ലെഡ് എടുത്തിട്ടൊരു 6 സെൻറ്റിമീറ്ററിന് ഒരു 2 പീസ് മുറിച്ചെടുക്കണം. 6 സെൻറ്റിമീറ്റർ മതി. അതിപ്പോൾ ഓരോ പോപ്പപ്പിനും ഓരോ വെയ്റ്റ് ആട്ടോ. അപ്പോൾ അത് വെയ്റ്റ് അനുസരിച്ച് വിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പോപ്പപ്പിന് ഒരു 6 സെൻറ്റിമീറ്റർ മതി. അതിനുശേഷം അത് ഈ ഒരു സൂചി എടുക്കുക. സൂചി എടുത്തിട്ട് ഈ നൂലിൽ വെച്ചിട്ട് ഈ നൂലിലേക്ക് വെച്ചിട്ട് അങ്ങനെ ചുറ്റുക. നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഈ സൂചിങ്ങൾ പയ്യെ പലിച്ചൂരി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇതങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ചുമ്മാ ടൈറ്റ് ചെയ്തുകൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ചൂണ്ടയെന്ന് ഒരു 4 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്കാണ് പാടുള്ളൂ. 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ കുളത്തിൻ്റെ ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് വേണം ഈ വെയ്റ്റ്. അടുത്ത് വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.5 സെൻറ്റിമീറ്ററിന് ഇപ്പുറത്തേക്ക് വേണം വേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതും അതുപോലെ തന്നെ സൂചി ഒന്ന് വയ്ക്കുക. എന്നിട്ട് വയ്യ അപ്പോൾ 7.5 സെൻറ്റിമീറ്റർ ഒന്ന് നോക്കണം.
ഓക്കെ ഒരു ശക്കലങ്ങനെ മാറണ്ട്. അതിനുശേഷം പയ്യെ അങ്ങ് ടൈറ്റ് ചെയ്യുക. ഓക്കെ ഇത്രയും ഓക്കെ ആയിട്ടുണ്ട്. ബാക്കി അതിൻ്റെ ആ തുമ്പൊന്ന് വയ്യൊന്ന് മുറിച്ച് കളയണം. ഓക്കെ ഇത്രയും ഭാഗം എല്ലാവർക്കും ആയി. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഇത്രയും ആയി. അടുത്ത വേണ്ട ക്യൂടെക്സ് ആണ്. ക്യൂടെക്സ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ വെള്ളത്തിൽ ഈ ഈയം കിടന്നു ഒരു തേയ്മാനമുണ്ട് ഈയത്തിന്. അപ്പോൾ ആ തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യൂടെക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേളിലൊരു കോട്ടിംഗ് ആയിട്ടാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇത് ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. ഈ വെയിറ്റ് നമുക്ക് കറക്റ്റായിട്ട് വേണം. അപ്പോൾ കടയിൽ നിന്ന് നോക്കി മേടിക്കുക വെയിറ്റ് ഉണ്ടോ, പിന്നെ അതുപോലെ റിങ്ങും പിന്നെ ആ കുളത്തും കറക്റ്റാണോ നോക്കുക. ഒരു കുളത്തിന് ഏകദേശം 20 രൂപ റേറ്റ് വരും. ഈ കുളത്തിന് 20 നേരത്തെ 10 രൂപയ്ക്കായിരുന്നു, ഇപ്പോൾ 20 രൂപയ്ക്കാണ് കുളത്ത്. അധികം കിട്ടും. അപ്പോൾ അതിൻ്റേതായ പൈസ കൊടുക്കണം. അപ്പോൾ അത് റിസൾട്ട് ഉണ്ടാവും. മറ്റൊരു ഹുക്ക് എന്ന് പറഞ്ഞ മറ്റേ സാധാ ഹുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മീൻ അടിക്കുമ്പോഴത്തേക്ക് ഈ സാധനം വളച്ചുകൊണ്ട് പോകും ഈ സംഭവം. ഈ ഒരു ഹുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര ഷാർപ്പ് അതുണ്ടോ, ചുമ്മാ ജസ്റ്റ് പിടിച്ചോളൂ. അപ്പോൾ നമ്മൾ ഈ സാധനം ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. വെള്ളത്തിൽ കിടക്കുമ്പോൾ അതായത് ഇതാണ് അതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പോപ്പപ്പ്. അപ്പോൾ പോപ്പപ്പ് വെള്ളത്തിൽ സ്റ്റഡി ആയിട്ട് കിടക്കേണ്ട, വെള്ളം ഏകദേശം ഇവിടം വരെ ഉണ്ട്. ഓക്കെ വെള്ളം ഇവിടം വരെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 15 സെൻറ്റിമീറ്ററാണ് ഇതെടുത്തത്. അപ്പോൾ ഒരു 11 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്ററിൽ മിനിമം ഇത് കിട്ടണം. ഇത് എത്ര സെൻറ്റിമീറ്റർ നമുക്ക് നോക്കാം. ആ 11 സെൻറ്റിമീറ്റർ ഉണ്ട് ഈ സംഭവം. അപ്പോൾ 11 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹുക്ക് കിടക്കണമൊക്കെ, ഹുക്ക് ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് ഹുക്ക് കിടക്കണത്. പോപ്പ് ബോൾ സ്റ്റഡി ആയിട്ട് നിൽക്കണു. അതുപോലെ ഈ മീൻ ഇതിനകത്ത് തീറ്റ എടുക്കണത്, മീൻ തീറ്റ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫീഡറിലെ തീറ്റയെല്ലാം അതിക്കിട ഇങ്ങനെ നിരന്ന് കിടക്കും. നിരന്ന് കിടന്നിട്ട് ഇങ്ങനെ തിന്ന് നിന്ന് വരുമ്പോൾ ഇത് തീറ്റയാന്ന് ഓർത്ത് എടുത്ത് വായിലെടുക്കും. വായിലെടുത്തിട്ട് ഇത് തീറ്റയല്ലാതെ പറയുന്നത് തുപ്പിക്കളയും. തുപ്പിക്കളയുമ്പോഴാണ് ഈ ഒരു ഹുക്ക് നമ്മുടെ ആ ഒരു മീനിൻ്റെ കവിളത്ത് ഹുക്കപ്പ് ആവണത്. അപ്പോൾ അത് പ്രത്യേകം നോക്കുക. 45 ഡിഗ്രി ആംഗിളിലാണോ നിങ്ങൾ മേടിച്ച പോപ്പപ്പ് കിടക്കണതെന്നൊന്ന് നോക്കുക. പിന്നെ മെയിനായിട്ട് നോക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോള്, ഈ ബോളും സ്റ്റഡി ആണോന്ന് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം.